ഫെലിക്സിന്റെ കല്യാണം എവിടെ വെച്ചാണെന്ന് അന്വേഷിച്ചായിരുന്നോ? മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോന്നിടത്ത് വെച്ചാണ് ഫെലിക്സിന്റെ കല്യാണം. അതെന്താ അവിടെ വെച്ച്? അതാകുമ്പോ വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ കല്യാണം. ഇതെന്താ ആലോചിക്കുന്നത്? അല്ല, കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ മാറ്റി വെച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ ഇച്ചിട്ട് സമയം കിട്ടിയായിരുന്നു. ഇതൊക്കെ ആരുടെയാ? തന്റെയാ? കോളേജ് പഠിക്കുന്ന തന്നെ കടം മേടിച്ചു. എന്ത്, ഈ ശാസ്ത്രീയ സംഗീതത്തിനൊക്കെ വായിക്കുന്ന കടം അതാണോ? അതല്ല, 10-ന് 2000 ഒക്കെ വെച്ച് ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചു. മറ്റേ ശാസ്ത്രീയ സംഗീതത്തിന് വായിക്കുന്ന കടം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കടത്തിന് ഈടായിട്ട് ആ കടം ആൾക്കാർ എടുത്തോണ്ട് പോയി. ഈ ഗിറ്റാറോ? അപ്പുറത്തെ സത്താറിന്റെ അച്ഛനില്ലേ, ചിത്തരപുരം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടാരം ഭരണം റിസീവറെ ഏൽപ്പിച്ചത്. ഏത്? ഏഷ്യാനെറ്റ് കേബിൾ വിഷന്റെ ആണോ? കൊട്ടാരത്തിലെ കണക്കിന്റെ കാര്യങ്ങൾ റിസീവർ ചോദിച്ച അന്ന് മുതല് വയ്യാതെ കിടക്കുന്ന പോലെ അഭിനയിക്കും അച്ഛൻ. അലൻ സിയർ അപ്പൻ സിനിമയിൽ അച്ഛന്റെ റെഫറൻസ് ആ ചെയ്തേക്കുന്നത്. ഇത്രയും ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇതെല്ലാം കൂടെ വായിച്ച് ഫ്യൂഷൻ ആക്കിക്കൂടെ? പണ്ട് ഞാൻ ചൊനക്കര അമ്പലത്തിൽ ഇതെല്ലാം കൂടെ വായിച്ചാ. അപ്പൊ അവര് പറഞ്ഞത് ഫ്യൂഷൻ അല്ല കൺഫ്യൂഷൻ ആണെന്ന്. ഗോപി, ഇനി അച്ഛൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന് പറയണ്ടെന്ന്? പറഞ്ഞതല്ല, കേട്ടതാ. അച്ഛൻ പറഞ്ഞത് ഇത്താറിന്റെ കമ്പിയുടെ ഇടയ്ക്ക് എലി കയറിയതാ, അല്ലെങ്കിൽ ഗോപി വന്നതാന്ന്. ഗോപി, അച്ഛന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയാതെ. കരഞ്ഞല്ല, സാനിറ്റൈസറാ. നാട്ടിലിപ്പോ ഇല്ലാത്ത അസുഖം ഒന്നും ഇല്ല. എന്റെ അച്ഛനാണ് അസുഖം. അതാ ഞാൻ പറഞ്ഞ അച്ഛൻ അസുഖം. നീ ഒന്ന് പാടാനെന്ന്. എല്ലാം മറന്നു പോയി ചേട്ടത്തി. അമ്മ പഠിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യ. അമ്മ പഠിപ്പിച്ച് വെച്ച് നാക്ക് മൂക്കത്തോട്ടെ. വേണ്ട, അത് വേണ്ട. പിന്നെ കഷത്തി കൈ വെച്ച്. അതൊട്ടും വേണ്ട. ഇത് രണ്ടുമാണ് അമ്മ പഠിപ്പിച്ച സാധനം. നീ ഒന്ന് ഓർത്ത് നോക്കോ, കുഞ്ഞുനാളി പഠിച്ച ഒന്നും മറക്കത്തില്ല. മറക്കത്തില്ലയോ? ഇല്ല. എന്നാ കുഞ്ഞുനാളി പഠിപ്പിച്ച ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഒന്ന് പറ. രണ്ടാം ചലന നിയമം അറിയത്തില്ല, മൂന്നാമത്തെ. മൂന്ന് എല്ലാവർക്കും അറിയാവുന്ന, രണ്ട് പറയുന്നെങ്കിൽ പറ. സ്വന്തം അച്ഛൻ ചലനം മാറ്റി കിടക്കുമ്പോഴാണോ നീ ചലന നിയമം ചോദിക്കുന്നേ? അനങ്ങുന്നു പറ. പുതയ്ക്കാനായി കഞ്ഞിമുക്കാം വെള്ളത്തുണി, പുകയ്ക്കാനായി ചന്ദനത്തിൻ തിരിമതി, അലങ്കാരം രണ്ടു വീതം പഞ്ഞിയുണ്ട്, അവസാനം വിശ്രമിക്കാൻ മണ്ണിനടി. പെട്ടിം പായമെടുത്തി വാതിൽ മുട്ടാം വെല്ലില്ലാതെ, നട്ടപ്പാതിരക്കിൽ പാട്ടു മുഴക്കാം പതിവില്ലാതെ, മൊത്തം വീറാ വീറാ തുപ്പുന്നൂറാപാതോരക്കാറ കണ്ടു നിരക്കും പൂരാ. നിങ്ങൾ കാതൊരഞ്ജലി നേരട്ടെ. അച്ഛൻ മാത്രമല്ല 200-ഓളം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഈ പാട്ട് പാടാൻ. എടി, പഞ്ഞി ഇരിപ്പുണ്ടോ? മൂക്കിനകത്ത് വെച്ചിട്ട് ചത്ത പോലെ കിടക്കാൻ. അല്ല, അവൻ ഇനിയും പാടും. ഒരു കാതിലോല ഞാൻ കണ്ടില്ല. ഭാഗ്യം ഇല്ലെങ്കി അതും എടുത്തവൻ വിറ്റേനെ. തിരുതാളി വെച്ചതും കണ്ടില്ല. രണ്ട് സാധനങ്ങൾ എന്തായാലും സേഫാ.